കൂട്ടുകാരെ, ഞാനിന്ന് ആനന്ദപുരം ശ്രീകൃഷ്ണായ സ്കൂളിലാണ്. ശ്രീകൃഷ്ണായ സ്കൂളിലെ രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടാം. ഡ്രൈവർ അബദ്ധത്തിൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ രക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. സാറൊന്ന് പരിചയപ്പെടുത്താമോ കൂട്ടുകാരെ? ഇത് അക്ഷയ്, അക്ഷയ് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് ബെഞ്ചോ. ബെഞ്ചോ ഇവരാണ് ഇത്. പിന്നെ എത്ര സമയം എടുത്തു ഇതൊന്ന് ആശയം രൂപപ്പെടാനായിട്ട്? ആശയം ഇത് രൂപപ്പെട്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, ഈ അടുത്ത് ബാലഭാസ്കർ മരണപ്പെട്ടിരുന്നു. ഞങ്ങളുടെ ക്രിസ്മസ് ഹോളിഡേയ്സ് ആണ്. ക്രിസ്മസ് ഹോളിഡേയ്സ് വരാൻ പോണു, അടുത്ത ദിവസം മുതൽ വരാൻ പോവാണ്. വയലിനിസ്റ്റ് ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. മകൾ 2 വയസ്സുകാരിയായ തേജസ്വിനി ബാല പുലർച്ചെ 4-ഓടെ തിരുവനന്തപുരം കടപ്പള്ളിപ്പുറത്താണ് അപകടമുണ്ടായത്. അദ്ദേഹം മരണപ്പെട്ടത് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയിട്ടുള്ള ആക്സിഡന്റ് ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു മെക്കാനിസത്തിൽ ഇവർ കാണിച്ചു തരുന്ന ഈ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ ഫ്യൂവൽ പോകുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് കട്ട് ഓഫ് ആകുമ്പോൾ ഫ്യൂവൽ കട്ട് ആകും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എങ്ങനെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ബ്രേക്ക് ലൈറ്റ് ആണ്. ബ്രേക്ക് ലൈറ്റ് വണ്ടിയുടെ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വേണം ഇത് കാണാനായിട്ട്. പറയൂട്ടോ എന്തൊക്കെയാണ് ഇതിന് മെയിൻ പാർട്ട് എന്ന് പറയാനായിട്ട്? സേഫ്റ്റി ഹെഡ്റെസ്റ്റ് ആണ്. സേഫ്റ്റി ഹെഡ്റെസ്റ്റ് ആണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഒരു സെൻസർ ഉള്ള നല്ല സെൻസിബിൾ ആയിട്ടുള്ള ഹെഡ്സെറ്റ്. ചില ചുരുക്കി രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു സെൻസറായിട്ട് വെക്കാം. സെൻസറായിട്ട് വെക്കാം. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഓർക്കത്തിന്റെ ആദ്യ സ്റ്റേജിൽ ഡ്രൈവർക്ക് എങ്ങനെ ഫീൽ ചെയ്യണം ആ ഒരു ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം നല്ലതായിരുന്നു. സാധാരണ ഗതിയിൽ ഒരു മനുഷ്യൻ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തല മുൻപോട്ട് ചായാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഇതിൽ ഈ സിസ്റ്റത്തിൽ തല മുൻപോട്ട് ചായുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ഡ്രൈവറെ അലർട്ട് ചെയ്യാനുള്ള സംവിധാനം. ഒപ്പം വണ്ടിയിൽ ഇരിക്കുന്നവരും അലർട്ട് ചെയ്യാം. ഈ ബസ് ഒരു കത്തുന്നതോടൊപ്പം തന്നെ ഈ വണ്ടിയുടെ ബാക്കിൽ വരുന്നത് അതെവിടെ തല ഒന്ന് മുന്നോട്ട് ആക്കിയപ്പോ ബസ് അടിക്കുവോ? ഈ സംവിധാനം ഡ്രൈവർ പോയിട്ട് തല മുൻപോട്ട് ചായുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവറെ അലർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു പ്രഷർ ബേസ് ഒരു ബട്ടൺ വെച്ചിട്ടുണ്ട്. അതിന്റെ സഹായത്തോടു കൂടി അലറാം അടിക്കുന്നതാണ്. അതോടൊപ്പം നമുക്ക് വണ്ടിയുടെ ബാക്കിലിരിക്കുന്ന ആളുകളെ ഉണർത്താൻ സാധിക്കും. പിന്നെ ഈ വണ്ടിയുടെ ബാക്കിൽ വരുന്ന ഈ ഭാഗം ഇത് ബ്രേക്ക് ലൈറ്റ് ആണ്. ഇത് നമ്മൾ എക്സ്ട്രാ ആഡിങ്സ് വരുന്നതാണ്. ഇതിനെ നമ്മൾ പേര് കൊടുത്തത് സ്ലീപ്പിംഗ് ഹസാർഡ് ലൈറ്റ് എന്നാണ്. ഈ ലൈറ്റ്, ഈ ലൈറ്റിന്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡ്രൈവർ ഉറങ്ങി തല മുൻപോട്ട് ചായപ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തും. നോട്ട് അതൊന്ന് കാണിച്ചു തന്നെ എങ്ങനെ ഫങ്ഷൻ ആണെന്ന്. ഓക്കെ ഓക്കെ. ഈ ലൈറ്റ് വണ്ടിയുടെ ബാക്കിൽ വരുന്ന ഭാഗമായതുകൊണ്ട് ഈ വണ്ടിയുടെ ബാക്കിൽ വരുന്ന വാഹനങ്ങൾക്ക് ഈ വണ്ടിയിലെ ഡ്രൈവർ ഉറങ്ങുന്നു മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഈ വണ്ടി ഓട്ടോമാറ്റിക്കായി നിൽക്കുകയാണെങ്കിൽ അത് അതുവഴിയുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ സാധിക്കും. ഒരു അലർട്ട് ആയിട്ട് ബാക്കിൽ വരുന്ന വണ്ടി ഒരു വാഹനങ്ങളിലെ ഡ്രൈവർമാർ. ബ്രേക്ക് എങ്ങനെ ഫങ്ഷൻ ആവുന്ന? ബ്രേക്ക് ഫങ്ഷൻ എങ്ങനെയാ വെച്ചാൽ ഞങ്ങള് ഈ ബെൽറ്റ് സീറ്റ് ബെൽറ്റ് കൂടാതെ ഒരു ബെൽറ്റ് ഞങ്ങള് വെക്കുന്നതാണ്. ഇതിന് സ്ലിപ്പ് സേഫ്റ്റി ബെൽറ്റ് ആണ് പേര് കൊടുത്തിരിക്കുന്നത്. ഈ ബെൽറ്റ് ഒരു കേബിൾ ആയിട്ട് കണക്ട് ചെയ്തിട്ട് ബ്രേക്കായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ കേബിൾ ആയിട്ട് അതൊന്ന് ഫങ്ഷൻ ആക്കി നോക്കാം. ഇതിന്റെ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഡ്രൈവർ മുൻപോട്ട് ചായുമ്പോൾ കേബിൾ വലിഞ്ഞു ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് അപ്ലൈ. അപ്പൊ അബദ്ധ വെച്ച ഡ്രൈവർ ആക്സിലേറ്ററിൽ കാല് ചവിട്ടിയിട്ടുണ്ടെങ്കിലും ഫ്യൂവൽ കട്ടാവുന്നതോടുകൂടി വണ്ടി മുൻപോട്ട് നീങ്ങാതെ പിന്നെ നമുക്ക് വണ്ടി വീണ്ടും ഓണാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു കണ്ടുപിടുത്തം നടത്തിയ കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് APM എനർജി അവരുടെ ഓഫീസിലെ ഒരു ചെറിയ മീറ്റിംഗ് വിളിക്കുകയും അവരെ അനുമോദിക്കുകയും ചെയ്തത്. അപ്പൊ ആ ചടങ്ങ് കാണുന്നത് അക്ഷയ് ഷിജു ആനന്ദപുരത്തിന്റെ ഒരു അഭിമാന പാത്രമാണ്. ഇപ്പോൾ ഒരു വലിയൊരു ഇന്നോവേഷൻ നടത്തി, അപ്പൊ അത് നാഷണൽ ലെവലിലും കൂടി ആക്സെപ്റ്റ് ചെയ്തു അത്. അപ്പൊ അതിന്റെ ഒരു നമ്മളുടെ APM എനർജിയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളും അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു ആദരിക്കൽ ഒരു ചെറിയൊരു ചടങ്ങ് നടത്തിയിരിക്കുകയാണ്. ചെയർമാൻ വിനോദ് ഉണ്ട്, മാനേജിംഗ് ഡയറക്ടർ ഷാജേട്ടൻ ഉണ്ട്. ഷാജേട്ടൻ രണ്ട് വാക്ക് സംസാരിക്കും. തോമസ് നമ്മുടെ ഡയറക്ടറാണ്. ജിത്ത് ആണ് അടുത്ത APM എനർജിയിലെ ജനറൽ മാനേജർ. വിനീത ഷാജേട്ടൻ ഒരു അതിനെ കുറിച്ച് പറയും. APM എനർജി ഒരു ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ് ലൈനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ് ലൈനുകളെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥാപനം കൂടി
ആണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സും അങ്ങനെയുള്ള ഒരു ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഓക്കെ, അവർക്കെല്ലാം നിങ്ങളുടെ ഈ പ്രോജക്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, വളരെ നല്ല പ്രോജക്റ്റുകളായിട്ട് വരും. അക്ഷയ്, അപ്പോൾ ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള മറ്റു പ്രോജക്ടുകളൊക്കെ ആയിട്ട് വരിക. ആനന്ദപുരത്തിന്റെ ഒരു ഷൈനിങ് സ്റ്റാർ ആവണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എ പി ബാനർജി, ഇത് മാത്രമല്ല, നമ്മളുടെ ഇപ്പൊ എ പി ബാനർജിയില് എന്ത് വർക്ക് കണ്ടാലും അതിന്റെ പ്രോഫിറ്റിന്റെ ഒരു പെർസെന്റേജ് നമ്മൾ ആനന്ദപുരത്തേക്കുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അതുപോലെ ഇന്നോവേഷൻ സപ്പോർട്ട് ചെയ്യുക, സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ അതിൽ നമുക്ക് ആദ്യമായിട്ട് അക്ഷയനെ ആദരിക്കാൻ പറ്റിയതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് കുറച്ചുകൂടി സന്തോഷമുള്ള കാര്യം വെച്ചാൽ, അക്ഷയുടെ ഫാദറും ഞങ്ങളുടെ സഫീന ട്രാവൽ ഗ്രൂപ്പിലാണ് ഉള്ളത്. അപ്പൊ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ നമ്മളുടെ മകനാണ്. Thank you. 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 Thank you.